your channel. I am going to eat an Arabic dish called Majbous. This is a biryani type. Now, I'm going to eat it. I've got a big kadai. I've got oil here. I've got 3 tablespoons of oil here. I've got 1 tablespoon of oil here. Oil ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം ഹോൾ സ്പൈസസ് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഹോൾ സ്പൈസസ് ആഡ് ചെയ്യാനാണ് ഞാൻ ഇവിടെ പട്ടയും ഏലക്കയും പിന്നെ ബേ ലീഫും എടുത്തേക്കുന്നത് രണ്ട് ചെറിയ ഒരു മൂന്ന് പട്ടയുടെ കഷ്ണവും മൂന്ന് ഏലക്കയും ഒരു ബേ ലീഫും എടുത്തേക്കുന്നത് ഇനി നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം ജസ്റ്റ് ഒന്ന് അതൊന്ന് വറുത്ത് വരണം അതിനു വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ സ്പൈസസിന്റെ നല്ല സ്മെൽ വന്നു തുടങ്ങി ഈ സമയം നമുക്ക് സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനാണ് രണ്ട് സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ മൂന്ന് പച്ചമുളക് നമ്മൾ കട്ട് ചെയ്യാത്ത മൂന്ന് പച്ചമുളകാണ് എടുത്തേക്കുന്നത് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ ഇടുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ഒരു ചിക്കൻ സ്റ്റോക്കും കൂടി ആഡ് ചെയ്യാണ് ഈ ചിക്കൻ സ്റ്റോക്ക് ഞാൻ നോറിൻ്റെ ചിക്കൻ സ്റ്റോക്ക് എടുത്തേക്കാം നിങ്ങൾക്ക് മാഗിയുടെ ഒക്കെ ചിക്കൻ സ്റ്റോക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഇത് നല്ല ടേസ്റ്റ് കൊടുക്കും നമ്മുടെ മജ്ബൂസിന് അപ്പോൾ ഇത് ആഡ് ഉള്ളവർ എന്തായാലും ആഡ് ചെയ്യണം പിന്നെ അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല കാരണം നമ്മുടെ ഓൾറെഡി ചിക്കൻ സ്റ്റോക്കിൽ ഒരു ഉപ്പ് രസമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതിൽ ഉപ്പൊന്നും ആഡ് ചെയ്യണില്ല പിന്നെ നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴണ്ടു വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഇഞ്ചി പച്ചമുളകിൻ്റെ പച്ചമുളകൊക്കെ മാറി നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് രണ്ട് ഉണക്ക നാരങ്ങയാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഞാൻ ക്യാരറ്റ് അരച്ച് വെച്ചേക്കുന്നതാണ് ഒരു ചെറിയ ക്യാരറ്റാണ് കേട്ടോ എടുത്തേക്കുന്നത് അത് നന്നായിട്ട് പേസ്റ്റാക്കി വെച്ചു പിന്നെ ഇവിടെ രണ്ട് തക്കാളി വലിയ തക്കാളിയാണ് അതും ഇതുപോലെ പേസ്റ്റാക്കി വെച്ചു ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറണം വരെ ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ വെക്കാം എന്നിട്ട് നമുക്കിന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെയും തക്കാളിയുടെ ഒക്കെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് സ്പൈസസാണ് ആഡ് ചെയ്യേണ്ടത് ഇവിടെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് എടുത്തു വെച്ചേക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ പച്ചമണം മാറണ വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാലകളുടെയൊക്കെ പച്ചമുളക് മാറിയിട്ടുണ്ട് ഈ സമയം ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തു വെച്ചേക്കുന്നത് ഇത് ഞാനിപ്പോൾ സ്കിൻ ഇല്ലാത്ത ചിക്കൻ എടുത്തേക്കണം പക്ഷേ നോർമലി നമ്മൾ മജ്ബൂസിന് സ്കിന്നോടുകൂടിയുള്ള ചിക്കനാണ് യൂസ് ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് സ്കിന്നോടുകൂടി കിട്ടുകയാണെങ്കിൽ അങ്ങനെ മേടിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമുക്ക് ചിക്കൻ്റെ പീസസൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് വലിയ പീസായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനൊരു നോർമൽ വലിപ്പമേ ഉള്ളൂ നിങ്ങൾക്ക് കുറച്ചുകൂടി വലിപ്പത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഇനി ഞാൻ ഇതിലേക്ക് മജ്ബൂസിൻ്റെ അറബിക് മസാലയാണ് 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഞാൻ നമ്മുടെ മസാല ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തു ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുകയാണ് അതായത് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ചിക്കൻ വേവണം വരെ നമുക്കിതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം ഒരുപാട് കുക്കാവേണ്ട ഒരു 85% ഒക്കെ കുക്കായാൽ മതി
അതിന് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണമുണ്ട്. നമ്മുടെ ചിക്കൻ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ മാത്രം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഒരുപാട് കുക്കാവേണ്ട, ഒരു 85% കുക്കായാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാനിപ്പോൾ ചിക്കനൊക്കെ മാറ്റി, ഞാനിപ്പോൾ ചിക്കൻ വേവാൻ വേണ്ടി ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു. പിന്നെ അത് കൂടാതെ ചിക്കനിൽ നിന്ന് തന്നെ ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളം നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഗ്രേവിയിലായിട്ടുണ്ട്. അപ്പോൾ ഒരു ഒരു കപ്പ് വെള്ളത്തോളം ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കിനി നമ്മളുടെ റൈസിന് വേണ്ടിയുള്ള വെള്ളം ആഡ് ചെയ്യണം. ഞാനപ്പോൾ 3 കപ്പ് റൈസാണ് എടുത്തേക്കണത്. അപ്പോൾ അതിന് 6 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി ഇതിൽ 1 കപ്പ് വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു 5 കപ്പ് വെള്ളം ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. ഫ്ലെയിം ഒന്ന് നമുക്ക് കൂട്ടി വെക്കാം. ഇതൊന്നും കൂടി ഒന്ന് ഇതിൽ ഈ വെള്ളത്തിൽ ഒന്നും കൂടി ഒന്ന് ബോയിലായി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചേക്കുന്ന അരി ഒഴിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാണ്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എപ്പോഴും നമുക്ക് കുറച്ച് അധികം ഉപ്പ് മുന്തി നിൽക്കണം നമ്മുടെ റൈസിന് വേണ്ടിയുള്ള ആയതുകൊണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നാരങ്ങനീര് ഒഴിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നാരങ്ങനീര് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ കുതിർത്ത് വെച്ചേക്കുന്ന അരിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ ഓരോ റൈസിനും അതിൻ്റെ കവറിൽ എഴുതിയിട്ടുണ്ടാവും എത്ര സമയമാണ് ഇത് കുതിർത്ത് വെക്കേണ്ടതെന്ന്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യും. ഞാനിത് 30 മിനിറ്റോളം കുതിർത്ത് വെച്ചതാണ്. അതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം ഇല്ലാത്ത രീതിയിൽ നമ്മൾ എടുക്കണം. ഞാൻ ഓൾറെഡി ഊറ്റി വെച്ചതാണെങ്കിൽ ഇതിൽ പിന്നെ വെള്ളം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടുന്നത്. പിന്നെ റൈസൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ചെറിയ ചെറിയ തിള വരുമ്പോൾ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ വെള്ളത്തിൽ ചെറിയ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഞാൻ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നമ്മുടെ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മളുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ചിക്കനിൽ അതൊന്നും കൂടി ഒന്ന് ബട്ടറിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം ബട്ടർ ഇട്ടേക്കുന്നതുകൊണ്ട്. ഈ ബട്ടർ ഒന്ന് മെൽട്ടാകുമ്പോൾ നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബട്ടറൊക്കെ മെൽട്ടായിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചേക്കാൻ നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് പിന്നെ സെപ്പറേറ്റ് മസാലകളൊന്നും ആഡ് ചെയ്യുള്ള, നേരത്തെ നമ്മൾ ഓൾറെഡി മസാലകൾ ചെയ്തേക്കണമുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ബട്ടറിന് പകരം വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്ത് ചെയ്യാം. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ബട്ടറിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ യൂസ് ചെയ്തത്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി കുക്കായിട്ടുണ്ട്. ഒരു 85% കുക്കായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് ടൈം എടുത്തുള്ളൂ ഫ്രൈ ചെയ്യാനൊക്കെ. ഒരു ബ്രൗൺ ഇതുപോലെ ഷെയ്ഡ് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതൊക്കെ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ബട്ടർ വെച്ച് ചെയ്തപ്പോൾ. ഇനി നമുക്ക് നമ്മുടെ റൈസ് കുക്കായി കഴിയുമ്പോൾ ഈ ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇപ്പോൾ കണ്ടത് നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കൈപ്പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം റൈസൊക്കെ ആയിട്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് എൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്കിനി ഇതൊരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ആ മല്ലിയിലയുടെ ഇതൊക്കെ ഫ്ലേവറൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയാണ്. അതായിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഞാൻ അടച്ച് വെച്ചായിരുന്നു. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം.
നമ്മുടെ ടേസ്റ്റി മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ ട്രൈ നോക്കിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാനീ നമ്മുടെ മലയാളികൾക്ക് പറ്റിയ രീതിയിൽ കുറച്ച് സ്പൈസി ആയിട്ടാണ് ചെയ്തേക്കണത്. അപ്പൊ ഇതെല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.